ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാനൊരു റംസാൻ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിനായിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് അതിലേക്ക് ശവരി അല്ലെങ്കിൽ സാബുനായി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലത് പെട്ടെന്ന് വന്ന് കിട്ടുന്നതുണ്ട്, ചിലത് അടച്ച് വെച്ചിട്ട് നല്ല സിമ്മിലാക്കിയിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ അത് നന്നായിട്ടൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിൻ്റെ ആ വെള്ള കളറൊന്ന് മാറിയ സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഇട്ടിട്ട് അത് കട്ടയാവാണ്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വരാൻ എളുപ്പമുണ്ടല്ലോ, ഒന്ന് രണ്ട് തള തിളക്കുമ്പോൾ തന്നെ അത് വെന്ത് വന്നോളും. അപ്പോൾ ഇതാ നന്നായിട്ടൊക്കെ ഒന്ന് വന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക, അതായത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. കട്ടൊന്നുമില്ലാതെ നമ്മളത് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്താൽ റവ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ അതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിലേക്ക് ഗരം മസാലേൻ്റെ പൗഡറാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. അതിൻ്റെ ഇടയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, കാരണം പാലൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തരിയ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ തരിക്കഞ്ഞ്. ചിലവർ സേമിയോ ഇടില്ല, യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ സാബുനരി യൂസ് ചെയ്യില്ല. ഇത് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ അണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞിൻ്റെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്, നമ്മുടെ സമൂസ, കട്ട്ലറ്റ്, അതുപോലെ തന്നെ മുട്ട കൊണ്ടൊരു ബജി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കട്ട്ലറ്റിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ കട്ട്ലറ്റ് മീൻ വെച്ചിട്ടുള്ളതാണ്, ഫിഷ് വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഇതൊക്കെയാണ് തരിക്കഞ്ഞ്, ജ്യൂസ്, അതുപോലെ തന്നെ നമ്മളെ വിംടോൻ്റെ വെള്ളം, പിന്നെ നമ്മുടെ സമൂസ, അതുപോലെ തന്നെ മുട്ടപ്പൊരി, അതുപോലെ തന്നെ കട്ട്ലറ്റ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.